ഒരു കാര്യം, ഈ പ്രതീതി വായിച്ചു, ദധാതി ഏതേ ഇതി വായിച്ചില്ലല്ലോ. ആദ്യത്തെ സംവത്സരസ്യല്ലേ, എട്ടാമത്തെ ലൈൻ ഏതേ ഇതി അല്ലേ? അത് വായിച്ച അതല്ല വായിക്കാം. ഏതേ ഇതി വായിച്ചു, എന്നാലും വായിക്കാം. ദധാതി ഏതേ ഇതി വൈ സംവത്സരസ്യേതിദം വത്സരസ്യ ചക്ഷുഷി ഇതി. സംവത്സരസ്യ
മേലോട്ട് വരണേ നല്ലോണം. തിരിയാണ്ടേ നേര സംവത്സരസ്യേതി േ തീ സം നേരെ മേലോട്ട് തല വന്നാൽ മതി. തീ സം ഞാൻ ഇത് ഇത് വീഡിയോ ഓണാക്കിട്ടല്ലേ. ഓക്കെ, അതായത് കാണുന്നില്ലേ വീഡിയോ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. സംവത്സരസ്യേതി സം. ആ ശരി 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 ശരി. ആ ശരി 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 ശരി. ആ ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. സംവത്സരസ്യേതി സം വത്സരസ്യ. അങ്ങനെ അങ്ങനെ അതവിടെ സൗന്ദര്യ സംഘടന കിട്ടുന്നില്ല. അവിടെ സൗന്ദര്യം കിട്ടുന്നില്ല. അവിടെ അതെ, മറ്റേ ഇതിനകത്ത് നമ്മുടെ പദപുസ്തകത്തിലുള്ളതാ അത്. പക്ഷെ അതെനിക്ക് തോന്നുന്നത് സം ഇങ്ങനെ ചുണ്ടു കൂട്ടാൻ പാടില്ല. വാണെങ്കില് പല്ലിന്റെ അടി പല്ലിന്റെ അടി കൊണ്ടുപോയി വാ പറയണം. അതിന് വേണ്ടിട്ടാണെന്ന് തോന്നുന്നു. അല്ല അത് മോളില്ല, സൗന്ന് താഴെ. അതേ ലൈനിൽ എടുപ്പാ സൗം പറഞ്ഞാ മതി. മറ്റേത് മറ്റേത് വായടയാ. അതുപോലെ ഈയായുടെ അവിടെ വരും. ഈയായുടെ അവിടെ ഈ ഇതേ ചിഹ്നം വരും. അതായത് സിൻടാക്സാ, അത് നമ്മള് മാറ്റണ്ട. അതാ അതിനകത്തുള്ള സംവത്സരസ്യേതി സം വത്സരസ്യ ചക്ഷുഷീതി ൂണമാസാവിധിദർശമാസേ സുവർഗമിധിസു സുവർഗമിധിസു ഗം ലോകം അന്വിധി പശ്യതി. വൈ ദേവരഥ ഇതി ദേവ രഥ യൽ ദർശപൂർണമാസാവിധി ദർശ പൂർണമാസൗ യാ ദർശപൂർണമാസാവിധി ദർശ പൂർണമാസൗ ഇഷ്ട്വാ സോമയേന യജതേ രഥ സ്പഷ്ട ഇതി രഥ സ്പഷ്ടേ ഏവ അപ്രസാന ഇത്യവ സാനേ പരേ ദേവാനാം അവേതി സ്യതി ഏതാനി വൈ അംഗപരൂംഷി ചംഗപരൂംഷി. സംവത്സരസ്യേതി സംവത്സരസ്യ ദർശപൂർണമാസാവിധി ദർശ പൂർണമാസൗ യാവം വിദ്വാൻ ദർശപൂർണമാസാവിധി ദർശ പൂർണമാസൗ യജതേ
അംഗാപരൂംഷിത്യംഗാപരൂംഷി ദേവ സംവത്സരസ്തി സംവത്സരസ്യേതി സംവത്സരസ്യ പ്രതീതി ദധാതി ഹൃദേ ഇതി വൈ സംവത്സരസ്യേതി സംവത്സരസ്യ ചക്ഷുഷി ഇതി ചക്ഷുഷി ഇതി യൽ ദർശ പൂർണമാസ ഇതി ദർശ പൂർണമാസൗ യാ ഏവം വിദ്വാൻ ദർശപൂർണമാസ ഇതി ദർശ അല്ല 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 വി വരണം വി ദർശപൂർണമാസാവീതി ദർശ സുവർഗമിതി സുവാഗം ഭോഗം അന്വീതി പശ്യതി ഇല്ല മാനോ പ്രതിയാമീ ചൽ സ്വ
ഒരു ഒരു സംശയമുണ്ട്. ജന്മാതിലേക്ക് മാ നേരിട്ട് സ്വരിക്കാൻ പറ്റില്ലേ? മാ മൂന്ന് പ്രാവശ്യം വേണ കണ്ടല്ല വല്ല മൂന്ന് എടുത്ത പോലെ തോന്നി, അല്ല മാത്രം മൂന്ന് പോലെ തോന്നി. അടാ മാ എടുത്ത അതല്ല ആ ഗൗ ഗോരേവം ഗൗ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതെ പദത്തില് ഗോ 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 ഓ മൂന്നാമത്തെ കശ്യപന്റെ ബുക്കിൽ മാത്രം ഗൗരേവ എന്നാ കൊടുത്തത്. കശ്യപന്റെ പുസ്തകത്തിൽ ഗൗ എന്നല്ലേ അല്ലേ? മറ്റേ സാത്വലേക്കറിന്റെ ഗൗ എന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. എല്ലാം കൂടെ ഉള്ള സംസ്കൃത പുസ്തകമുണ്ട്, അതിനകത്ത് എല്ലാം കൂടെ ഉള്ള അതില് ഗോ എന്നാ എഴുതിയിരിക്കണേ. ഗോ വിസർഗത്തോടുകൂടിയല്ലേ? ഏ ഗോ എന്ന് വിസർഗത്തോടുകൂടിയല്ലേ കൊടുത്തത്? ഗോരേവ ഗോരേവ നമ്മള് മലയാളത്തില് അടിച്ചിരിക്കുന്ന ഗോരേവയാ. ഒരു സംസ്കൃത പുസ്തകത്തിലാണല്ലോ സ്ഥിതിക്ക് അത് ഏതായാലും തെറ്റൊന്നും അതെ നമ്മുടെ ആ പാഠം അതാണെന്നേ ഉള്ളൂ. ഗൗന്ന് പാഠമുള്ള ചില പുസ്തകങ്ങളും ഉണ്ട് സംസ്കൃതം. ൃതമപീഡ്യത അതോട്ട് അടുത്ത ആഹാ എന്നുള്ള രണ്ട് താഴെ ഒരു ആഹായ്യം
അപ്പൊ അവിടെ തുടങ്ങിയപ്പോഴേ എങ്ങനെയാ അത് ഉദ്ദേശിച്ചത്? ആഹാന്ന് നിർത്തുമായിരുന്നു അത്? കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുമായിരുന്നു. എങ്ങനെയായിരുന്നു അത് ഉദ്ദേശിച്ചത്? കൂട്ടിച്ചൊല്ലുകയാണെങ്കിൽ ആഹേയം അങ്ങനെയാണെങ്കിൽ മാറും. ആഹേ രണ്ടും താഴെ മുകളിൽ പോകണം. ആഹേന്ന് മൂന്ന് വേണം. ഈ വേണ്ട, ഈ പറ്റ, ഈ താഴെയല്ലേ? ഈ വേണ്ട. ആഹേയം
വൈരഥന്തരം ഇമാമേവ സഹാന്നാദ്യേനോ ഭക്വയതേ ഉപഹൂതം മാമദേവ്യം സഹാന്തരിക്ഷേണേത്യാഹ പശവോ വൈ മാമദേവ്യം പശൂനേവ സഹാന്തരിക്ഷേണോ ഭക്വയതേ ഉപഹൂതം ഉപഹൂതം ബൃഹത്സഹ വിവേദ്യാഹ ഐരം വൈ ബൃഹല് ഇരാമേവ സഹ ദിവോ ഭക്വയതേ ഉപഹൂത സപ്തഹോത്ര ഇത്യാഹ ഹോത്ര ഏവോ ഭക്വയതേ ഉപഹൂത ധേനു ഹേരും അങ്ങനെ മുമ്പേ കയ്യോട്ടെന്തോ എഴുതിയ മാതിരി തോന്നുന്നുണ്ട്. രണ്ട് ചന്ദ്രകരക്ക ഇങ്ങനെ നീട്ടണമെന്നുണ്ടാവുണ്ടോ അറിയാമല്ല. ആ ഇങ്ങനെ നീട്ടണം, അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ നീട്ടണല്ലോ. മറ്റേതില്ല, പണ്ട് നമ്മളെ ഈവനിങ് അങ്ങനെയാണ്. മുമ്പേ ഒരു സെക്കൻഡ് ഏതോ ഇതിലുണ്ടല്ലോ, അല്ല അതല്ലേ നമ്മള് ക്ലാരിഫൈ ചെയ്തപ്പോ ചന്ദാദിക്കുമ്പോ നാലെണ്ണം മതി, പിന്നെ എങ്ങനെ വേറെ നീട്ടണ്ട എന്നൊക്കെ അന്ന് പറഞ്ഞ, അങ്ങനെയൊക്കെ പറഞ്ഞായിട്ടൊരു ഓർമ്മയുണ്ട് എനിക്ക് അല്ലേ. പന്തലിനോട് ചോദിച്ചിട്ട് അങ്ങനെ എന്തോ സംശയം എവിടെ എഴുതി വെക്കുകയും ചെയ്തത്. അന്ന് ഗോപം തന്നെ അങ്ങനെ മൂന്ന് വേണം. ശരിക്ക് ചന്ദാദിക്കലാമം കാറ്റ് നാല് ഇങ്ങനെ നാല് എന്ന് പറഞ്ഞ, പക്ഷെ അത് അവസാനം ജോയിന്റ് ആയി വരുമ്പോഴ്
ഒന്ന് ചുരുങ്ങും. അതെ, മൂന്ന് പ്ലസ് ഒന്ന് പ്ലസ് മൂന്ന് ചന്ദാനിക്കുമ്പോ ചന്ദാദിക്കുമ്പോ ഓരോ മാത്രം കൊടുത്തു, എന്നിട്ട് മറ്റേടത്ത് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് മതി മറ്റേത് അല്ലേ. ശരിയാ, അപ്പോ ആന്നുള്ളത് നാലാക്കണം, ആന്നുള്ളത് നാല് വേണം, ഇങ്ങനെ മൂന്ന് ഇങ്ങനെ മൂന്ന് മതിയോ? അതെ, ആ അങ്ങനെ അവസാനത്തെ കായുടെ കൂടെ കൂടി ചേരില്ല, അതുകൊണ്ടാണ് പറയുന്നത്. കായുടെ അവസാനത്തെ കായ് ചന്ദാദിക്കുമ്പോഴേ അതിന്റെ കൂടെ കൂടി ചേരല്ലോ, അതിനും കൂടെ വരും. അങ്ങനെയൊക്കെയാ പറഞ്ഞാ ശരിയാ. നാലും മറ്റേത് ഇങ്ങനെ മൂന്നും അങ്ങനെ അങ്ങനെ ഈ നാലും മറ്റേനെ മൂന്നും എഴുതി വെച്ചിട്ടുണ്ട്. സംഗീതം എഴുതുമ്പോ അഞ്ച് വേണമെന്ന് എഴുതി, സംഗീതം എഴുതുമ്പോ അഞ്ച് വേണമെന്നു എഴുതി, അത് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് വേറെന്തോ. സംഗീതം വരുമ്പോ അഞ്ച് എന്നും മറ്റേത് വരുമ്പം ഏഴ് ഒന്ന്, അതിന്റെ ഇടയില് ഒരു ഒരു ഡിസ്ട്രോഷൻ വരുന്നും നാലും നാലിന് എട്ടിന് പകരം അതിന്റെ ഇങ്ങ് അവസാനത്തേല് നാലാമത്തേല് ഇങ്ങ് കൂട്ടുന്നതുകൊണ്ട് അത് ഒന്ന് ഡിസ്ട്രോഷൻ വന്നിട്ട് അത് മൂന്നായിട്ട് മാറും ഇങ്ങ്. അങ്ങനെ അന്ന് പറഞ്ഞത് ഓർമ്മയില്ല, ഈടെ എഴുതി വെച്ചു. അങ്ങനെ പിന്നെ അഞ്ച് മനസ്സിലായില്ല, സാധാരണ സംശയമില്ലല്ലോ, പറയുന്നില്ല. ഇപ്പൊ നാല് മൂന്ന് ഏഴ് വന്നു. ആത്മാമേ മായുടെ അടി ചെലപ്പോ വരയിട്ടിട്ടുണ്ടാവില്ലായിരിക്കും, അതായിരിക്കും.
അല്ല പുതിയ ബുക്കിലുണ്ട്. ഒരു ഒരു കൊല്ലം പഴക്കമുള്ളതാ ഗോവൻ. മാതാഴെ മാനാം രണ്ടെണ്ണം മനുഹിയേതാം പദം മോളിലല്ലേ പദമൊന്ന് വായിക്കൂ എങ്ങനെയാണ് മനു 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 സരിച്ചും കൊണ്ട് പിന്നെ ഹി ഏതാം ഏതാം ഏതാഴെ ഏതാഴെ ഓ ശരി തന്നെ ഏതാം സരിച്ചു നിർ താം ഏതാന്നിന്റെ താം മോളില്ല അന്നേരം ധരിച്ചു കഴിഞ്ഞാല് താം അപ്പൊ എങ്ങനാന്ന് വെച്ചാ എങ്ങനെയെങ്കിലും നിർത്താം താം മേലോട്ട് താഴെ നൊടിക്കുന്ന അത് മാനു മാനുഷ്യേ ഹേനുസഹർഷഭേത്യാഹ ഇതിനമേവോപഹ്വയതേ ഉപഹൂതോ രക്ഷസഖേത്യാഹ സോമവീധമേവോപഹ്വയതേ ഉപഹൂതാ ഇത്യാഹ ആത്മാനമേവോപഹ്വയതേ ആത്മാഹ്യുപഹൂതാനാം വസിഷ്ഠാമുപഹ്വയതേ പശവോ വാ ഇടാ പശൂനേവോപഹ്വയതേ ചതുരുപഹ്വയതേ ചതുഷ്പാദോ ഹി പശവാ ഏതാം തുടങ്ങാം ഏതാഴെയായിരിക്കും അല്ലേ താഴെ തുടങ്ങാം ഏന്ന് താഴെ അടുത്തത്
അപ്പൊ ഒന്നില് അങ്ങനെ വരില്ല, ഇപ്പോഴും എടുക്കാറ് കാത്ത് ഓർമ്മയുണ്ട് എനിക്ക് അങ്ങനെ ഒരു തോന്നല്. ഞാൻ ശരി നോക്കാം. അവിടെ ശരിയാവോ? ഏ പ്രയത്നം താഴെ കൂടി വരണോ? അതാണ് ധ്വനി. ഏ അല്ല ഒന്നു കൊടുക്കാം. അല്ലാണ്ട് അതൊരു ശരിയാവുന്നില്ല. ചില ഏതാമഗ്രേ വശിൽ ൃതപരീത്യാഹേവാസി പദാൽ കൃതമപീഡ്യതാ തസ്മാദേവമാഹ മൈത്രാവരുണീത്യാഹ
ബ്രഹ്മദേവകൃതമുപഹൂത വിദ്യാഹ്മയതേ ദൈവ്യാധ്വര്യവ ഉപഹൂത മനുഷ്യ ഉപഹൂത മനുഷ്യ വിദ്യാഹ മൂന്ന് താഴെ അല്ലെ അത് ശരി അപ്പം യജ്ഞായ ചെയ്യുക വരെ ചെല്ലാമല്ലേ ഒരുമിച്ച് അതെ അതെ ആഹാ ഉപ്പ
പിന്നെ മറ്റൊരു ചെറിയ നിർദ്ദേശമുള്ളത് ആയില്ല പിന്നെ പൂർവജയ ഹേത് ഋതാവലി എന്നില്ല ഋതാവലി എന്ന് വരുമ്പോ അവിടെ നിർത്തുന്ന പോലെ ആ ചെറുതും കേൾക്കുന്നത് അങ്ങനെ കൂടി എടുക്കാറില്ല തോന്നുന്നു വിവൃത്തി വേണം എല്ലാ അച്ഛന് മുമ്പ് വിവൃത്തിയുണ്ട് അവിടെ ഒരു കുത്തിടും അപ്പൊ പിന്നെ എല്ലാവർക്കും അറിയാം അവളെ കുത്തിടും ശ്വാസം എടുക്കരുത് എല്ലാത്തിനും ഉണ്ടത് ഇത് കഴിഞ്ഞിട്ട് വരുന്ന സ്വരാക്ഷരങ്ങളൊക്കെ അല്ലേ അതെ സ്വരാക്ഷരം എല്ലാം വരും ആയിക്കും ഈക്കും ഊക്കും ഊനും എല്ലാം വരും എല്ലാത്തിനും ഉണ്ടത് എല്ലാം വരുന്നുണ്ട് ഈ അവിടെയും വരും അത് നമ്മള് സംഗീതം വരുമ്പോഴും അല്ലെങ്കിൽ അത് ആവർത്തിക്കേണ്ടി വരും അത്രേ ഉള്ളൂ അല്ല മാതോട്ട് ആവർത്തിക്കണത് പറഞ്ഞോണ്ട് ആവർത്തിക്കണ്ടേ അല്ല അത് ഉണ്ട നിർത്തി നിർത്തിയാ എടുത്തെങ്കിൽ ആവർത്തിക്കണ്ട അത്രേ ഉള്ളൂ മോളി പോണം മുകളിലത്തെ ഇതാ ഏറ്റവും മോളി പോകേണ്ടതാ ജയ കാരണം അനുദാത്ത അനുദാത്തല്ലേ അത് ശരി ശരി ഇപ്പൊ ശരിയല്ലേ മുമ്പുള്ള ബാക്കിയാണ് പറയുന്നത് അവിടെ ആയിരിക്കുമ്പോ ഉണ്ട് നമ്മളെ ഉദാത്തം അല്ല ഈ അനുദാത്തണ്ടോ അല്ല അല്ല ഏത് സ്വരമാണേലും അച്ഛനുമുമ്പ് വൃത്തി വേണം ആണെങ്കിലും ഉദാത്തത്തിലാണേലും ഒക്കെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇത്യാ
ദേവാപുത്രേ അല്ല അവിടുത്തെ കണക്കനുസരിച്ച് 34 ആ
പാതവട്ട എതിയാൻ നഷ്ടപ്പെടില്ലേ, അത് ദീർഘല്ലേ. തിരിയാപടി അങ്ങനെ അത് അങ്ങനെ ആക്കിക്കോളാം. ദേവയജ്യ നിർത്തം നിർത്തുവരെ നീട്ടിത്തില്ല. പശവോ ഭൂയോ കാവ്യോ ഭൂയോ ഹാവിഷ്കാരണം പശവോ ഭൂയോ ഹാവിഷ്കാരണം. നമ്മളെ ഈ അവിടെ ചങ്ങടി ചൊല്ലുമ്പോഴേ ആ ഈ ചന്താദിക്കുന്ന ആളും ചങ്ങടിയർ കൂട്ടത്തെ ചൊല്ലണ്ടേ? ചന്താദിക്കുന്ന എല്ലാരും പക്ഷെ കൊട്ടിക്കലിന് മാത്രം അങ്ങനല്ല. കൊട്ടിക്കലിന് ചൊല്ലുന്ന ആൾക്ക് ചന്ത ചങ്ങടിയുടെ കൂട്ടത്തിൽ പറയാനും ചൊല്ലാനും അതെങ്ങനെയാ? ഒരു ഒരു പദം അവസാനിക്കുന്നതിന് മുമ്പ് മറ്റേ തുടങ്ങാതാണ് എങ്ങനെയാ ഈ കൊട്ടിക്കുമ്പോ അവർ ചെയ്യുന്നത്? കൊട്ടിക്കുന്നത് അവർ ശരിക്കും പ്രകൽമാർ കൊട്ടിക്കുമ്പോ ഉത്തരാപിന നാല് പദത്തില് മൂന്നാമത്തെ പദം ചൊല്ലി ചൊല്ലുമ്പോഴേ ചൊല്ലുമ്പോഴേക്ക് മറ്റവർ കൊട്ട് ചങ്ങടി ചൊല്ലാൻ തുടങ്ങും. കൊട്ടിക്കുന്ന മൂന്നാമത്തെ പദം ചൊല്ലുമ്പോഴേക്ക് തന്നെ അവര് കൊട്ടിക്കാൻ തുടങ്ങും. അത് ശരി, കൊട്ടിക്കുന്ന ആള് മുഴുവൻ ആക്കുന്നതിന് മുമ്പേ ചങ്ങടി തുടങ്ങും. അതേപോലെ ചങ്ങടി മൂന്നൊരു അവതരണ വിപ്രത്താളും അത്ത കൊട്ടി തുടങ്ങും. ഓ അതിങ്ങനെ കണ്ടി ഒരു ചങ്ങലയായി പോണല്ലേ മുറിയാണ്ട്. എനിക്ക് നല്ല പ്രഗത്ഭമാരെ പൊട്ടിക്കുമ്പോ ഈ മൂന്നാമത്തെ പദം മാത്രമേ കേൾക്കുള്ളൂ, വേറിട്ട് കേൾക്കുള്ളൂ. അത് ശരി.
അപ്പൊ യജ്ഞസ്യ ഘോഷ ഘോഷൽ അസി എന്നുള്ള അസി എന്ന് മാത്രമേ കേൾക്കുള്ളൂ, പുറത്ത് വേറിട്ട് കേൾക്കുള്ളൂ, വേറിട്ട് കേൾക്കുള്ളൂ ഈ കൊട്ടി എന്നുള്ള പദം. ബാക്കിയെല്ലാം ഇങ്ങനെ കൂടി കലർന്ന് കലർന്ന് പോകും. പക്ഷേ ഈ പഴക്കുന്നവർക്ക് പഴക്കുന്നവർ പെട്ടെന്ന് മനസ്സിലാവും, പഴിച്ചാലും ഈ കൊട്ടി നല്ല പഴിച്ചാലും അവർ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് അതിന്റെ ശ്രദ്ധിക്കത്തില്ല കൂട്ടത്തിലും തെറ്റാ മനസ്സിലാവുന്ന കുട്ടിക്കുന്നൊക്കെ വായ അനക്കം നോക്കിയിട്ടും അവരെ കൈയിട്ട് നോക്കിയിട്ട് അവർ പെട്ടെന്ന് മനസ്സിലാവും കുട്ടിക്കുന്ന തെറ്റിനും പെട്ടെന്ന് നിർത്താൻ പറയും. ചങ്ങടി ചൊല്ലിക്കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും ശ്രദ്ധിക്കും അവര്. നിർത്തൂല്ലേ നിർത്താം. പിന്നെ ആ ക്വായ ആ ഹേ